ഹായ് ഹലോ, നമസ്കാരം. സിവിൽ വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് പേപ്പർ 2 GS 1 സൊസൈറ്റിയുടെ സിലബസാണ്. ഹിസ്റ്ററിയുടെ സിലബസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ദെൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു 10 പോയിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സാലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. നമുക്കിത് രണ്ടിനെയും ഒന്നായിട്ട് തന്നെ എടുക്കാം. കാര്യം ഇന്ത്യൻ സൊസൈറ്റിയുടെ മെയിനായിട്ടുള്ള ഫീച്ചറാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. അതിൽ ഫുഡായാലും ക്ലോത്തായാലും കൾച്ചറലായാലും എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഇന്ത്യൻസ് എന്ന ഒറ്റ വികാരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മളത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത പോയിൻ്റ്, റോൾ ഓഫ് വുമൺ ആൻഡ് വുമൺ ഓർഗനൈസേഷൻസ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചിട്ടും വിമൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഓരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുറച്ചുകൂടി പഠിക്കും. അവരുടെ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറേ ലോ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ്, പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പോപ്പുലേഷൻ നോക്കാം. പോപ്പുലേഷൻ എന്ന് പറയുമ്പം ഇന്ത്യ വേൾഡ് പോപ്പുലേഷനിലെ 2-ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ദെൻ പോപ്പുലേഷൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും നോക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ്സ് ഒരുപാടുണ്ട്. നമ്മൾ ഒരുപാട് രാഷ്ട്രങ്ങൾ പോപ്പുലേഷൻ കുറവായതിൻ്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ആദ്യം പഠിക്കുക, പിന്നെ ബിഎസ്സിലെ നെഗറ്റീവ് സൈഡും കൂടി നോക്കുക. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടി വരും. ദെൻ നെക്സ്റ്റ്, പോവർട്ടി ആൻഡ് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്. പോവർട്ടി എന്ന് പറയുമ്പം പോപ്പുലേഷൻ ഉള്ള അതുകൊണ്ട് തന്നെ പോവർട്ടിയുടെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പം അത് പരിപൂർണമായിട്ടും നീക്കം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആണ് നമ്മൾ ചോദിക്കുന്നത്. അതിനുള്ള നിയമങ്ങൾ വശങ്ങളെ കുറിച്ചിട്ടും സ്കീംസ് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് സ്റ്റഡി ചെയ്യാം. ബേസിക്സ് ആണ് പഠിക്കേണ്ടത്, പോവർട്ടിയുടെ ബേസിക്സ്. പോവർട്ടിക്ക് ഒരിക്കലും പോസിറ്റീവ് സൈഡ് ഉണ്ടാവില്ലല്ലോ, നെഗറ്റീവ് സൈഡ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെ നമുക്ക് മാറ്റം വരുത്താം, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് അർബനൈസേഷൻ ആണ്. അർബനൈസേഷൻ നമ്മളിപ്പോൾ ഗ്രാമങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങളെന്ന് പഠിക്കുക. ജസ്റ്റ് എഡ്യൂക്കേഷന് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ നല്ലത് സിറ്റിയാണെന്നുള്ള ചിന്തയാണ് കൂടുതൽ പേരും ഗ്രാമങ്ങളിൽ നിന്ന് വിട്ട് സിറ്റിയിലേക്ക് മാറാനുള്ള കാരണം. അപ്പം അതെന്തൊക്കെയാണ്, പിന്നെ അതിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ അതിനെ ചെയ്യാൻ സാധിക്കും, നമുക്ക് ഗ്രാമങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ്, അതിനുള്ള റെമഡീസൊക്കെയാണ് ചോദിക്കുന്നത്. അർബനൈസേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. കാരണം പോപ്പുലേഷൻ മീൻസ് ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്ക് വരുമ്പം സിറ്റിയുടെ പരിസ്ഥിതി കുറവായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്രാമങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ കെട്ടിടങ്ങൾ വരുന്നു, ഗ്രാമപ്രദേശത്തിൻ്റെ മുഖം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതിയാവും. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ഇഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ ഗ്ലോബലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം ഇന്ത്യ മറ്റു രാജ്യങ്ങളെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും, പെട്രോൾ തൊട്ട് എല്ലാ ഫുഡ് വരെ നമ്മൾക്കിപ്പം പുറത്തു നിന്ന് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ, നെഗറ്റീവ് വശങ്ങൾ, ഗ്ലോബലൈസ്ഡ് കൺട്രി ആയപ്പോൾ എന്തെല്ലാം ഇഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അത് എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് നോക്കാം, സോഷ്യൽ എംപവർമെൻ്റ് ആണ്. സോഷ്യൽ എംപവർമെൻറ്റ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. എല്ലാ പീപ്പിൾസും എംപവേർഡ് ആയിരിക്കണം, സ്വയം എംപവേർഡ് ആയിരിക്കണം എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ അതിന് സാധിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. നമുക്ക് തന്നെ അറിയാം, ട്രൈബൽസ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും അവരെ നമുക്ക് എങ്ങനെ എംപവേർമെൻ്റ് ആക്കി എടുക്കാം എന്നുള്ളതാണ്. അവർക്ക് നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, നമുക്ക് അവർക്ക് കുറച്ച് എഡ്യൂക്കേഷനും നല്ലൊരു ജോലി അങ്ങനെ കുറച്ച് താമസ സൗകര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എംപവേർഡായി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല, അവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് തന്നെ സ്വയം എംപവേർഡ് ആക്കി എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് അങ്ങനെയുള്ള ഒരു ശ്രമത്തിന് മാത്രമാണ് നമുക്ക് ഒരു കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ അവരെ അവരുടെ ഒരു സൊസൈറ്റിയിൽ നിന്ന് പറിച്ച് നമ്മൾ നമ്മുടേതായ ലോകത്തിൽ കൊണ്ടുവന്ന് നടുമ്പം അതൊരിക്കലും അതൊരു
ലോങ് ടേം എക്സിസ്റ്റ് ആയിട്ട് നിൽക്കില്ല. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാം. നിങ്ങളുടേതായ അഭിപ്രായങ്ങളാണ് കൂടുതലും യു പി എസ് സി ആഗ്രഹിക്കുന്നത്, നിങ്ങളുടേതായ റെമഡീസിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ ചൂസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പഠിക്കാൻ. നെക്സ്റ്റ് ഒരു മൂന്ന് ടോപ്പിക്സാണ്, മൂന്നിനും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് തന്നെയാണ്, കമ്മ്യൂണലിസം, റീജിയണലിസം ആൻഡ് സെക്യൂറലിസം. ഈ മൂന്നും മൂന്ന് ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ ഒന്നും കൂടി വൈഡായിട്ട് പഠിക്കണം എന്നേ ഉള്ളൂ. അത് തന്നെ ഇതിലിപ്പോൾ സെക്യൂറലിസത്തിൽ തന്നെ നമ്മൾ ഹിസ്റ്ററിയിലും ആർട്ട് ആൻഡ് കൾച്ചറിലും പോളിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഒരു പേപ്പറിന് തന്നെയല്ല നമ്മൾ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വരുന്നത്. ഈ സെക്യൂറലിസം എന്ന് പറയുന്നത് കൺസെപ്റ്റ് രണ്ട് മൂന്ന് പേപ്പറിൽ ഡിവൈഡ് ചെയ്തിടുക. നമുക്ക് എസ് എ കൺസെപ്റ്റ് വരുന്നുണ്ട്. എസ് എയിലൊക്കെ ഇതിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കമ്മ്യൂണലിസത്തെ കുറിച്ചിട്ടും എല്ലാം എസ് എയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ ഒരു ഒരു വിഷയം പഠിക്കുമ്പോൾ മൂന്നും നാലും വിഷയ സബ്ജക്ട് പേപ്പേഴ്സിന് വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരുപാട് വൈഡായിട്ടുള്ള സിലബസ് ആണെന്നൊന്നും ആരും ചിന്തിക്കരുത്. ദെൻ നമുക്ക് ജിയോഗ്രഫി നോക്കാം. ജിയോഗ്രഫി പഠിക്കുമ്പോൾ കുറച്ചൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പേപ്പർ. കാരണം നമ്മൾ പ്രിലിംസിൽ ഡെഫിനറ്റ് ആയിട്ട് ജിയോഗ്രഫി വരുന്നുണ്ട്. അതുപോലെ തന്നെ എസ് എയിൽ ജിയോഗ്രഫി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പേപ്പർ 3 അഗ്രികൾച്ചർ എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ട്, അതിനകത്തൊന്നും നമുക്ക് ജിയോഗ്രഫി റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ പഠിക്കുമ്പോൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ നമുക്ക് നോക്കാം, നമ്മൾ സിലബസിൽ ജിയോഗ്രഫി ലാസ്റ്റ് 3 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ലൈൻ, സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജിയോഗ്രഫി എന്നാണ്. അതെന്താണ് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജിയോഗ്രഫി? മീൻസ് നമ്മൾ മൗണ്ടെയ്ൻസിനെ കുറിച്ചിട്ടും ഓഷ്യൻസിനെ കുറിച്ചിട്ടും റിവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കണം. അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അതിനെക്കുറിച്ചുള്ള പഠിക്കുക. രണ്ടാമത്തത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ് അക്രോസ് ദ വേൾഡ് ഇൻക്ലൂഡിങ് സൗത്ത് ഏഷ്യ ആൻഡ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അതായത് നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, പഠിച്ചിട്ടുണ്ട് കൊച്ചിയിൽ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിൻ്റെ ബേസിക്സ് എങ്ങനെയാണ്, നമ്മൾ എന്തൊരു കാര്യം എടുത്താലും അതിനകത്തൊരു നാച്ചുറൽ തിങ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അല്ലേ. ഒരു വെസൽ, നമ്മളൊരു പാത്രം എടുക്കുകയാണ്, അതിനകത്താണെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ പോലും നമ്മൾ അത് അയേണ്ടത് എന്നുള്ള ഒരു കണ്ടൻറ്റാണ്. അതുപോലെ തന്നെ അല്ല അത് പെട്രോള്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതെങ്ങനെയാണ് അതിൻ്റെ, അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അത് ആ ഏരിയ ഏതാണ് ഏറ്റവും കൂടുതൽ, എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ പെട്രോളിൻ്റെ സാന്നിധ്യം വളരെ കുറവേ ഉള്ളൂ, അതെന്താണ് നമ്മുടെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം. ദെൻ നമുക്ക് മുൻപുണ്ടായിരുന്ന തോറിയം അതുപോലെയുള്ള കുറച്ച് ഇതുണ്ട്, നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, അതിപ്പോൾ നമുക്കില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ഉള്ള റിസോഴ്സസ് നമ്മൾ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, അതിനെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഈ സെൻറ്റൻസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായിട്ടും സൗത്ത് ഏഷ്യയിലും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനുമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. വേൾഡ് ഫുള്ളായിട്ട് പഠിക്കണം, കൂട്ടത്തിൽ സൗത്ത് ഏഷ്യനെ കുറിച്ചിട്ടും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനെ കുറിച്ചിട്ടും ഒന്ന് നോക്കിയേക്കാം. സോ നെക്സ്റ്റ് നോക്കാം, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ലൊക്കേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ ഇൻഡസ്ട്രീസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡിങ് ഇന്ത്യ. അതായത് സെക്ടേഴ്സിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ഇൻഡസ്ട്രീസും, അതായത് മൂന്ന് സെക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രൈമറിയിലെ അഗ്രികൾച്ചറാണ്, സെക്കൻഡറിയിലെ മാനുഫാക്ചറിങ്, ടെർഷ്യറിയിൽ എന്താ സർവീസ് സെക്ടറാണ്. അപ്പം അതിനകത്ത് വരുന്ന എല്ലാ ഇൻഡസ്ട്രീസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ദെൻ മാനുഫാക്ചറിങ് സെക്ടേഴ്സ് വരുമ്പം, ഇൻഡസ്ട്രീസൊക്കെ വരുമ്പം ഒരുപാട് പോസിറ്റീവ് സൈഡുകളുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. അത് നമ്മൾ വേൾഡ് ഫുള്ളായിട്ടും പഠിക്കണം, ഇൻക്ലൂഡിങ് ഇന്ത്യ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ത്യയിലും കൂടി പഠിച്ചിരിക്കണം. ദെൻ ലൊക്കേഷൻ, അതായത് നമ്മുടെ ജിയോഗ്രഫിക്കായിട്ടുള്ള റീസൺ കൊണ്ടാണ് ഓരോ ഇൻഡസ്ട്രിയും ഓരോ സ്ഥലത്ത് വരുന്നത് അല്ലേ. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് നമ്മുടെ ഇലക്ട്രോണിക് ഹബ്ബ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് ഒരു ജിയോഗ്രഫിക്കായിട്ടുള്ള വശങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ്, അങ്ങനെ ഓരോ സ്റ്റേറ്റ് ഓരോ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് എടുക്കുക. അതിൻ്റെ റീസൺസ്, അത് അവിടെ വരാനുണ്ടായ കാരണം ജിയോഗ്രഫിക്കലി, ഡെഫിനറ്റ് ആയിട്ട് ജിയോഗ്രഫിക്കലി റീസൺ തന്നെയാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പഠിക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഇമ്പോർട്ടൻറ്റ് ജിയോഗ്രഫിക്കൽ ഫിനോമിനാസ് സച്ച് ആസ് എർത്ത്ക്വേക്സ്, സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റീസ്, സൈക്ലോൺസ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഈ സമയത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ജിയോഗ്രഫിക്കായിട്ടുള്ള കാര്യമാറ്റങ്ങൾ, സുനാമി വരുന്നത്, അതുപോലെ നമുക്ക് ഫ്ലഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷേ ഫ്ലഡ് നന്നായിട്ട് കേരളത്തിന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ട് തന്നെ അതൊക്കെ പഠിച്ചിരിക്കാം. അത് ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇത് കുറച്ച് വൈഡാണ് അല്ലേ. നമ്മൾ കേരളത്തെ കുറിച്ചിട്ടല്ല പഠിക്കേണ്ടത്, ഈ വേൾഡ് ഫുള്ളായിട്ടും അതുപോലെ ഇന്ത്യയിൽ വരുന്നതാണ്, പ്രധാനമായിട്ടും ഇന്ത്യ തന്നെയാണ് നോക്കേണ്ടത്, കേരളം മാത്രമല്ല കേട്ടോ നോക്കേണ്ടത്. ദെൻ അതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് നോക്കാം, നമുക്ക് നോക്കാം ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ദെയർ ലൊക്കേഷൻസ് ചേഞ്ചസ് ഇൻ ക്രിട്ടിക്കൽ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിങ് വാട്ടർ ബോഡീസ് ആൻഡ് ഐസ് കാപ്സ്.
ഈ പോയിന്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യമായി ആദ്യത്തെ ലൈനിൽ നമ്മൾ നോക്കിയതാണ്. ആ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. സാലിയന്റ് ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെയും അവർ ആവശ്യപ്പെടുന്നത്. അതായത് ഓയിൽ റിസോഴ്സസ്, അയൺ റിസോഴ്സസ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് എവിടെയാണ് കാണുന്നത്. ലൊക്കേഷൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, അത് അതിൻ്റെ കാരണം എന്താണ്. അതുപോലെ തന്നെ അതിന് ഒരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട്. ഇതിനായി നമ്മൾ നെഗറ്റീവ്സും കൂടി പഠിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ലേക്സൊക്കെ നമുക്ക് ഒരുപാട് അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ലേക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നാച്ചുറലായിട്ടുള്ള ലേക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ട്, അതായത് ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറലി ലേക്സ് എങ്ങനെയാണ് ഫോം ആവുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിലും അന്റാർട്ടിക്കിലൊക്കെ ഐസ് ക്യാപ്സ് ഇങ്ങനെ ഇതായി ഉരുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആക്കെ അറിയാം. അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിവുണ്ടായിരിക്കണം. ദെൻ സീ ലെവൽസ് റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, അത് അതിനെക്കുറിച്ചിട്ടൊക്കെ ജിയോഗ്രഫിക്കലായിട്ടുള്ള എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഭൂമി എന്തൊക്കെ രീതിയിലാണ് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താ, ചേഞ്ചസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ മീൻസ് പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫോണയിൽ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇത് തന്നെ നമ്മൾ എൻവയോൺമെൻറ്റിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, പുതിയതായിട്ട് എന്തെങ്കിലും ജീവിവർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള സസ്യങ്ങളുണ്ട് ഭൂമിയിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ തവണയും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ പുതിയത് പുതിയത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക, അത്രയേ ഉള്ളൂ. ദെൻ നമ്മൾ പുതിയ പഴയ നമ്മുടെ വംശനാശം സംഭവിച്ച മുൻപുണ്ടായിരുന്ന ഒത്തിരി ജീവജാലങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ്, എന്തൊക്കെ ജിയോഗ്രഫിക്കൽ ചേഞ്ചസ് കൊണ്ടാണ് അതുങ്ങൾ അത് നശിച്ചു പോകാനുള്ള കാരണം എന്നൊക്കെയാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. അത്രയേ ഉള്ളൂ ജിയോഗ്രഫി. അതുപോലെ തന്നെ നമ്മുടെ GS 1 സിലബസ് കഴിഞ്ഞു, ബുക്ക് ലിസ്റ്റ് ഞാൻ ഉടനെ തന്നെ തരാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ദെൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.